ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആദ്യം കർത്താവ് നമ്മളെ സ്നേഹിച്ചു. ഫസ്റ്റ് ഹി ലവ്ഡ് അസ്. നമുക്ക് ആ സ്നേഹത്തെ ഒരു നിമിഷം കൂടെ ഒന്ന് ധ്യാനിക്കാം. നമ്മളെപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയുടെ സ്നേഹം, ഈവൻ റൈറ്റ് നൗ, നോ മാറ്റർ വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ അവർ ലൈഫ്, നമ്മളൊക്കെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വൺ തിങ് ദാറ്റ് റിമൈൻസ് ഫോർ എവർ, ദ ട്രൂത്ത്, ഈശോയുടെ ആ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. ഇന്ന് നമ്മുടെ അടുത്ത് കർത്താവിന് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ്, ഐ ലവ് യു. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു നമ്മളോട് സംസാരിക്കും. നോ മാറ്റർ വാട്ട് യു ഗോയിങ് ത്രൂ, ഇന്ന് ചിലപ്പം വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസിനെ ആയിരിക്കും ഫേസ് ചെയ്യുന്നത്, പക്ഷെ അതിനകത്ത് കർത്താവിനൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം നമുക്ക് ലഭിക്കുന്നത് അവന്റെ ആ ശബ്ദം നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ്. എന്താണ് ആ ശബ്ദം നമ്മളോട് പറയുന്നത്? മോനെ, ട്രൈ ടു റെസ്റ്റ് ഇൻ മൈ പ്രസൻസ് ബിക്കോസ് ഐ ലവ് യു, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ആ ശബ്ദത്തെ ഒന്ന് കാതോർക്കാം. ജീവിതത്തിന്റെ പ്രശ്ന സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ, ചില വിഷമസന്ധികളിൽ, ചില പ്രതിസന്ധികളിൽ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ പോകുന്ന സാഹചര്യത്തിൽ, നമ്മുടെ ഉള്ളിൽ നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ശക്തി പ്രദാനം ചെയ്തു തരുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ, അവന്റെ ആ ശബ്ദം, ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന ആ ശബ്ദം, ഐ ലവ് യു സോ മച്ച്, ഞാൻ നിന്നെ ഒരുപാട് 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 സ്നേഹിക്കുന്നു. കർത്താവ്, ഇന്നേ ദിവസം അവിടുത്തെ ആ സ്നേഹത്തിന്റെ വലിയൊരു ആവരണം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ, വ്യത്യസ്തമായ പ്രയാസങ്ങളിലൂടെയൊക്കെ, ചിലപ്പോൾ ചില സമയത്ത് ഈ പ്രഷേഴ്സ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിന്റെ പ്രഷർ ഇങ്ങനെ ബിൽഡപ്പ് ആകുന്ന സമയത്ത് നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ചില സാഹചര്യങ്ങൾ അനുവദിക്കാതെ വരും അല്ലേ. ചിലപ്പോൾ അതൊരു കടത്തിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാകാം, ശരീരത്തിന്റെ ഒരു ബലഹീനതയാകാം, മാനസിക സംഘർഷമാകാം, കുടുംബത്തിലുള്ള ചില സാഹചര്യങ്ങളാകാം. ഈ സാഹചര്യങ്ങളോടൊക്കെ കടന്നു പോകും. ചില സമയത്ത് ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ സാഹചര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വർക്കൗട്ട് ആകാതിരിക്കുക, അല്ലെങ്കിൽ പ്രഷേഴ്സ് ഓഫ് ദ ലൈഫ് ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ രണ്ട് കാര്യം പ്രധാനമായിട്ട് തിരിച്ചറിയണം. ഈ സാഹചര്യത്തിനകത്ത് കൂടെ നമുക്ക് മുൻപോട്ട് പോകുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രഷേഴ്സ് ഓഫ് ദ ലൈഫ് നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ പുറത്തോട്ട് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. അപ്പം പലപ്പോഴും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന ആ ശബ്ദം, ഈശോയുടെ ആ ശബ്ദം നമ്മൾ കേൾക്കണം. നമ്മുടെ ഉള്ളിലിരുന്ന് ഈശോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മൾ ഓരോരുത്തരോട്, അതായത് ഈ ഒരു പ്രഷേഴ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത്, ഈ ഒരു വൾണറബിൾ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത്, നമുക്കറിയാം എന്തോ ഒരു ദൈവിക ശക്തി നമ്മളെ മുൻപോട്ട് നയിക്കുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊരു ആശുപത്രി പോകേണ്ട ഒരു ആവശ്യം വന്നു, കുടുംബത്തിന് ആരെങ്കിലും ഒക്കെ ആയിട്ട്, ഭയങ്കര തിരക്കാണ് ആ സമയത്ത്, 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ട്, പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടുന്നില്ല, കുരിശ് വരയ്ക്കാൻ പോലും പറ്റുന്നില്ല. പിന്നീട് വീട്ടിൽ വന്ന് കുരിശ് വരയ്ക്കുന്ന സമയത്താണെങ്കിൽ പോലും 100 കണക്കിന് ചിന്ത ഇങ്ങനെ മനസ്സിലോട്ട് വരികയാണ്. ആശുപത്രിയിലുള്ള ആളെ കുറിച്ചാകാം, വീട്ടിലുള്ള വിഷയങ്ങളാകാം, നാളെ അടയ്ക്കേണ്ട പൈസയെ കുറിച്ചാകാം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്ന് നമുക്കൊന്ന് പീസ്ഫുൾ മൈൻഡോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി. ഈ പ്രഷർ കുക്കറൊക്കെ ഇങ്ങനെ പ്രഷറായിട്ട് നിൽക്കുകയാണ് നമ്മൾ. അതുപോലെ ഈ വീർപ്പ് മുട്ടി നിൽക്കുന്ന അവസരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈശോ എന്താ നമ്മളോട് പറയുന്നേ, ആ ഒരു ഒരു സത്യം നമ്മൾ ഗ്രഹിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങൾ വളരെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു, വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഈ സാഹചര്യത്തിനകത്ത് കർത്താവ് നമുക്ക് ഏറ്റവും വലിയ സന്ദേശമാണ്, ഹി ലവ്സ് യു പേഴ്സണലി. ഈ പ്രഷേഴ്സിനകത്ത് കൂടെ നിന്നിലെ ക്രിസ്തു പുറത്തോട്ട് വരുമ്പോൾ, ആ ക്രിസ്തു നിന്നിൽ നിന്ന് പുറത്തോട്ട് നിന്നിലെ ക്രിസ്തു വളരുമ്പോൾ, ആ വളർച്ചയ്ക്കിടയിൽ ഓരോ നിമിഷവും ഈശോ നമുക്ക് ഓരോ ഉമ്മ തരുന്നുണ്ട്. ഈശോയുടെ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ആ വളർച്ചയിൽ
തമ്പുരാൻ നമ്മളെ വളർത്തുന്നതും ഉയർത്തുന്നതും. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്രീ എഴുതി ഈ ഒരു ലേഖനം ഒന്ന് യോഹന്നാൻ 4:7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അതിന് പ്രത്യേകമായിട്ട് അതിൻ്റെ 9 നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു, അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പൊ സ്നേഹത്തിനൊരു ഡെഫിനിഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഡെഫിനിഷൻ? നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രഷേഴ്സ് കാരണം, ജീവിതത്തിലെ പല സാഹചര്യങ്ങൾ കാരണം, ഞാൻ പറഞ്ഞില്ല, നമുക്കൊന്ന് ചില സമയത്ത് പീസ്ഫുൾ ആയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഈ തോട്ട് വരും, കർത്താവേ ഞാൻ നിന്നെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഈ ചിന്ത, അങ്ങനെ ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉള്ളിൽ ഈശോ പറയുന്നുണ്ട്, മോനെ ഐ ലവ് യു, ഐ നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ട്രൈ ടു റെസ്റ്റ് ഇൻ മൈ പ്രസൻസ്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും, ഹല്ലേലൂയ, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈശോ നമ്മളെ സ്നേഹിക്കുന്ന, കർത്താവ് യേശു നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിൻ്റെ നമുക്ക് ഒരിക്കലും അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഹിസ് ലവ് ഇസ് മോർ പവർഫുൾ, ഹിസ് ലവ് ഇസ് സ്ട്രോങ്ങർ, ഹിസ് ലവ് ഇസ് എന്താ, ഇറ്റ്സ് മോർ ദൻ എനഫ്. ആ സ്നേഹത്തിന്റെ പൂർണ്ണതയ്ക്കകത്താണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു അയ്യോ കർത്താവ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് എനിക്ക് പെർഫെക്റ്റ് ആവാൻ പറ്റുന്നില്ല, ഞാൻ വീണു പോകുന്നല്ലോ എന്നൊക്കെ ഉള്ള തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ഈശോയുടെ ശിഷ്യനായ സെയിന്റ് പീറ്റർ, കർത്താവിൻ്റെ ശിഷ്യനായ സെയിന്റ് പീറ്റർ, അപ്പോസ്തലനായ പത്രോസ്ലീഹ, പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ പത്രോസ്ലീഹ ഈശോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവെ ഞാൻ ആര് തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല എന്നൊക്കെ പത്രോസ്ലീഹ വലിയ കാര്യത്തിൽ ഈശോട് എന്ന് പറഞ്ഞു. ഈശോ എന്താ പത്രോസിനെ നോക്കി പറഞ്ഞത്? കോഴി പോകുന്നതിന് മുമ്പ് നീ 3 എന്നെ തള്ളിക്കളയും. പത്രോസ് നീ എന്നെ തള്ളിക്കളയുമായിരിക്കും കേട്ടോ, തള്ളിക്കളഞ്ഞേക്കുമായിരിക്കും കേട്ടോ, ചിലപ്പോ നീ തള്ളിക്കളയുമായിരിക്കും കേട്ടോ, നീ തള്ളിക്കളയല്ലേ എന്നൊന്നുമല്ല യേശു പറഞ്ഞു. യേശു പറഞ്ഞു നീ തള്ളിക്കളയും, 3 നീ എന്നെ തള്ളിക്കളയും. അപ്പൊ തള്ളിക്കളയും എന്നുള്ള കാര്യം കർത്താവിനറിയാം. പിറ്റേ ദിവസം പത്രോസ് ആദ്യം അത് നിരാകരിച്ചു, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല, ഞാൻ എൻ്റെ സ്ട്രെങ്തിൽ എൻ്റെ കർത്താവിന് സാക്ഷിയായിട്ട് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ ആള് വിരോധമൊക്കെ മുഴക്കി. പക്ഷെ പിറ്റേ ദിവസം എന്താ പ്രഷേഴ്സ് ഓഫ് ദ ലൈഫ്, ജീവിതത്തിന്റെ പ്രഷേഴ്സ്, അവിടെ ഒരു സ്ഥലത്ത് യഹൂദ മതത്തിന്റെ ആൾക്കാർ നിൽക്കുന്നു, മറ്റു സ്ഥലത്ത് റോമൻ പടയാളികൾ, പിന്നെ നാട്ടുകാരുടെ പ്രഷർ, ഈ പ്രഷറെല്ലാം വന്ന് നിന്നിട്ട് നീയും അവൻ്റെ കൂടെ ഉള്ളവനല്ലേ എന്ന് ചോദിച്ച സമയത്ത് ആള് ജൂളിപ്പോയി. ഈ സാഹചര്യം എല്ലാം ഇങ്ങനെ പ്രഷർ ഇങ്ങനെ മൗണ്ട് ചെയ്ത സമയത്ത് പബ്ലിക്കലി ആള് പറഞ്ഞു എനിക്ക് അവനെ അറിയത്തില്ല. ഹി കേഴ്സ്ഡ്, സ്വേർഡ്, പബ്ലിക്കലി ഡിനൗൺസ്, പബ്ലിക്കലി പറഞ്ഞു എനിക്ക് ആ വ്യക്തിയായിട്ട് യാതൊരു പരിചയമില്ല, ഇങ്ങനെ ഒരാൾ ഏതാ ഈശോ, ഈശോയോ, എനിക്കറിയാൻ പോലും മേലല്ലോ. 3.5 കർത്താവിന്റെ കൂടെ നടന്ന് അനേകാര രോഗികൾ യേശു സൗഖ്യമാക്കുന്ന, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന, 5 കൊണ്ട് 5,000 പോഷിപ്പിക്കുന്ന, വെള്ളത്തിന്റെ മുകളിലൂടെ യേശു നടന്നപ്പോൾ കർത്താവ് ഞാനും നടക്കട്ടെ എന്ന് പറഞ്ഞ ആ വെള്ളത്തിന് മുള്ളിലൂടെ നടന്നയാളാ. 3 കർത്താവിനെ പബ്ലിക്കിൽ തള്ളിക്കളഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളുമായിട്ട് യാതൊരു പരിചയവുമില്ല. അപ്പൊ ഈശോ തിരിഞ്ഞൊന്നും നോക്കി, പത്രോസ് ആ നോട്ടത്തിനകത്ത് വീണ്ടും ചൂളിപ്പോയി. പിന്നെ ഈശോയുടെ മരണശേഷം, ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ആള് വീണ്ടും വലയും വഞ്ചും ഒക്കെ ആയിട്ട് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോയി. ദിസ് ഈസ് പീറ്റർ, ഇതാണ് പീറ്റർ. നമ്മൾ ഓരോരുത്തരും വാസ്തവത്തില് നമ്മൾ ആരാന്ന് യഥാർത്ഥം തിരിച്ചറിയും. നമുക്കൊക്കെ ക്രിസ്തുവിലുള്ള പൂർണ്ണതയിലാണ് നമ്മൾ ആയിരിക്കുന്നത് അല്ലെ, ഈശോയുടെ ആ സ്നേഹത്തിലുള്ള പൂർണ്ണത. അതാണ് ഈ 1 യോഹന്നാൻ 4:17 പറയുന്നത്, വിധി ദിവസത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഈ സ്നേഹമാണ് നമ്മളെ നമ്മളിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ പീറ്റർ ഈശോയിൽ നിന്ന് ഓടി മാറി പോകുന്ന ഒരു സാഹചര്യം വരിക, വഞ്ചിയും വലയൊക്കെ എടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി ആള് പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചെടുക്കുന്ന സമയത്ത് ഈശോ വീണ്ടും അടുത്തോട്ട് വന്നു.
പത്രോസിനെ ആദ്യം ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ സമയത്ത് നടത്തിയ അതേ അത്ഭുതം വീണ്ടും വലയിറക്കാൻ പറഞ്ഞു. വലയിറക്കി വള്ളം നിറയെ മത്സ്യത്തെ കിട്ടി. പത്രോസ് നഗ്നനാന്ന് കണ്ടിട്ട് നേരെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. പക്ഷെ പത്രോസ് ഓടി ഈശോയുടെ അടുത്തോട്ട് വന്നു. കാരണം പത്രോസിനറിയാം, പത്രോസിന് മനസ്സിലായി, അറിയാൻ തന്നെ മനസ്സിലായി, ഞാൻ ഇത്രയും പബ്ലിക്കലി തള്ളിക്കളഞ്ഞിട്ടും എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ടും തള്ളി മാറ്റി നിർത്തിയിട്ടും എന്നെ തേടി കടന്നു വരികയും എന്നെ വീണ്ടും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അവന്റെ സ്നേഹം. ഈ യേശു എന്നെ മനസ്സിലാക്കുന്നത് പോലെ എനിക്ക് എന്നെ പോലും അറിയാൻ മേല. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കാര്യം, ഈശോയുടെ ആ സ്നേഹത്തിന് ആഴം നമ്മൾ മനസ്സിലാക്കണം. 3 തവണ പത്രോസ് യേശുവിനെ തള്ളിക്കളഞ്ഞു അല്ലെ, 3 തവണ തള്ളിക്കളഞ്ഞു. യേശു 3 ചോദ്യം പത്രോസിനെ നോക്കി ചോദിക്കുക. എന്നെ ചോദിക്കുന്നേ, പത്രോസേ, ഡു യു ലവ് മീ മോർ ദാൻ ഓഫ് ദിസ്? ഇതേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നിനക്കറിയാം ഞാൻ ആരാന്ന്, ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്കറിയാം. പ്രഷേഴ്സും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എന്റെ പിടിവിട്ട് പോയി കർത്താവെ, പക്ഷെ നിനക്ക് എന്റെ ഹൃദയം അറിയാമല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയുടെ ഉത്തരം എന്താ? ഫീഡ് മൈ ഷീപ്പ്, എന്റെ ആടുകളെ മേയ്ക്കുക. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഈശോയുടെ ആ ഹൃദയത്തിന്റെ ആഴം. 3 തവണ കർത്താവിനെ തള്ളിക്കളഞ്ഞ, ഉപേക്ഷിച്ച, ഇവനെ അറിയത്തില്ലെന്ന് ആണയിട്ട് മാറ്റി നിർത്തിയ ആളെ തന്നെ കർത്താവ് ശുശ്രൂഷയുടെ മുൻപിലോട്ട് കൊണ്ടുവരിക. ഫീഡ് മൈ ഷീപ്പ്. ബാക്കി എത്രയോ ശിഷ്യന്മാരുടെ ഈ ആളെ തന്നെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരിക. ഫീഡ് മൈ ഷീപ്പ്. 3 തവണ വീണ്ടും ഈശോ ചോദിക്കുക. 3 തവണ ഈശോ, ഡു യു ലവ് മീ? അവസാന ഈശോ പറയും, നീ എന്റെ ആടുകളെ മേയ്ക്ക്, വേറൊന്നുമില്ല, ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ നിന്നെ ഞാനിത് ട്രസ്റ്റ് ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തില് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ വേദനകളും വിഷമങ്ങൾക്കിടയിൽ പലപ്പോഴും നമുക്കും പല വീഴ്ചകളും കുറവുകളും വരുമ്പോൾ ഈശോ നമ്മളെ നോക്കി പറയുന്നു, ഐ ലവ് യു ആൻഡ് ഐ ട്രസ്റ്റ് യു. ഞാൻ നിന്നെ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു. നിന്നോടുള്ള എൻ്റെ സ്നേഹം അചഞ്ചലമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതേ പത്രോസ്ലിയ ഒന്ന് ഓർത്ത് നോക്കണം. ഈ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് പത്രോസ്ലിയ കടന്നു വന്നപ്പോൾ ആ തികഞ്ഞ സ്നേഹം, ദ പെർഫെക്റ്റ് ലവ്, കാസ്റ്റ് ഔട്ട് ഓൾ ദ ഫിയേഴ്സ് അല്ലെ. ഇതിന്റെ 1 യോഹന്നാനാധ്യായത്തിന്റെ 18-ാം വാക്യം, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. അപൂർണമായ സ്നേഹം അനുഭവിച്ച സെയിന്റ് പീറ്റർ, ഔട്ട് ഓഫ് ഓൾ ദ ഡിസൈപ്പിൾസ് ആരാണ് പെന്തക്കോസ് നാളില് ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആദ്യമായിട്ട് ഈശോനെ ഉയർത്തിയത്? ഈശോയുടെ നാമത്തെ ഉയർത്തി യഹൂദരുടെ ഇടയിൽ, ആ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർപ്പിച്ചു, അവൻ നമ്മുടെ രക്ഷയുടെ അടയാളമാണെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ചത്. ഹല്ലേലൂയ. 3 തവണ യേശുവിനെ തള്ളിക്കളഞ്ഞ അതേ വ്യക്തി തന്നെ കർത്താവിന് വേണ്ടി കത്തി ജ്വലിച്ചു. അന്ന് രാത്രി 3000 ജനങ്ങൾ കർത്താവിന്റെ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളായിക്കോട്ടെ, പ്രയാസങ്ങളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, വീർപ്പ് മുട്ടി പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന അവസ്ഥയായിക്കോട്ടെ, ചില സമയത്ത് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോവുക, ദേഷ്യപ്പെട്ട് പോവുക, പക്ഷെ ഇതിനകത്തൊക്കെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സാഹചര്യത്തിനകത്ത്, മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു സോ മച്ച്. ആ സ്നേഹത്തിന്റെ ആഴങ്ങൾക്കുള്ളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തികഞ്ഞ സ്നേഹം, ആ പൂർണമായ സ്നേഹം നമ്മുടെ എല്ലാ ഭയത്തെയും ബഹിഷ്കരിക്കുക, നമ്മളെ വേറൊരു ലോകത്തേക്ക് ഈശോ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ആ സ്നേഹം നിറഞ്ഞ ലോകം തരുന്ന ആ കർത്താവിന്റെ ആ സമാശ്വാസത്തിനകത്ത് പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആത്മാഭിഷേകത്തിൽ ഈശോയുടെ സ്നേഹത്തോട് ചേർന്നുള്ള ഒരു ജീവിതം സ്വർഗം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വർഗം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് 1 യോഹന്നാൻ 4:9 നമ്മൾ ഒന്നുകൂടെ മടങ്ങുക. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം നമുക്കുള്ളത്, എ ക്രിസ്ത്യൻ ലൈഫ്. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിനല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിനാണ് സ്നേഹം. അപ്പോൾ ഈ സ്നേഹം, നമ്മള് ഈ സ്നേഹത്തിനകത്ത് നിയന്ത്രിക്കപ്പെട്ട, അതായത് സെയിന്റ് പീറ്ററിന്റെ ലൈഫ് ഞാനിപ്പോ ഷെയർ ചെയ്തതാണ്, സെയിന്റ് പീറ്ററിനെ മൊത്തത്തിൽ ഈ സ്നേഹം അങ്ങ് കൺസ്യൂം ചെയ്യും.
ഈ സ്നേഹം കൺസ്യൂം ചെയ്ത് നമ്മൾ ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ ഷെയർ ചെയ്യുക, ഇങ്ങനെ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് ഷെയർ ചെയ്യുക, വാസ്തവത്തിൽ നമ്മളെല്ലാം മറന്നു, നമ്മളിപ്പോ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ മറന്നു. അതാണ് സത്യം. ഞാൻ ഓർക്കുന്നുണ്ട് ഒരിക്കല് വല്ലാത്ത പ്രഷർ ഫീൽഡ് ആയിട്ടുള്ള ഒരു സമയത്ത് കൂടെ കടന്നു പോകുന്ന സമയം, ഒരു കുറച്ച് കുറെ നാൾക്ക് മുമ്പാട്ട്, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സിബി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഈ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. അപ്പം ഒത്തിരിയും പ്രഷർ ഇങ്ങനെ നിൽക്കുന്നു, ഒരുപാട് സാഹചര്യങ്ങൾ ഇങ്ങനെ എക്സ്റ്റേണലി ഉണ്ട്. പക്ഷേ യേശുവിൻ്റെ ഈ സ്നേഹത്തെ ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്ന അറിയുന്നില്ല. അപ്പം തിരിച്ച് വീട്ടിൽ വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ സ്നേഹം, അവന്റെ സാന്നിധ്യം ഇങ്ങനെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ മണിക്കൂറുകൾ ഇരുന്ന് ഞങ്ങൾ വചനം പരസ്പരം ഷെയർ ചെയ്തു, പ്രാർത്ഥിച്ചു. ആ മണിക്കൂറുകൾ ഇരുന്ന പ്രാർത്ഥന വാസ്തവത്തിൽ ഒരു ഹോൾ നൈറ്റ് പ്രെയറാണ്. ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി, ഹോൾ നൈറ്റ് പ്രെയറായി. ആ ഇരിപ്പ് ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഇരുന്നു. സോ അന്ന് ഈശോ ഒരു കാര്യം മനസ്സിലാക്കുന്നു, അതായത് നമ്മൾ പലപ്പോഴും ഉപവസിക്കാറുണ്ട് അല്ലെ, നമ്മൾ ആഗ്രഹിച്ച് ഉപവസിക്കാറ്. പക്ഷെ യഥാർത്ഥ ഉപവാസം എന്ന് പറഞ്ഞാല് ഈ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, ആ സ്നേഹത്തിനകത്ത് നമ്മൾ ഡിസോൾവ് ആയി പോയി കഴിയുമ്പോൾ നമ്മൾ ബാക്കി കാര്യം മറന്നുപോവുക. വേറെ എക്സ്റ്റേണൽ ലോകത്തിന്റെ ആ കാര്യത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വേറൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. പക്ഷേ ഈ ഒരു ഒരു സാഹചര്യം, അതായത് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യും. അടുത്ത് തന്നെ ചെയ്യേണ്ടത് വാട്ട് യു ഷുഡ് ഡു നെക്സ്റ്റ്. അപ്പൊ മൂന്ന് ദിവസത്തെ പ്രയർ കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത്, കർത്താവേ ഈ പ്രഷറൊക്കെ നിൽക്കുന്ന ആ ജീവിത സാഹചര്യത്തിലേക്ക് ഇനി തിരികെ മടങ്ങി പോകണ്ട, ഇനി ഇവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥന അങ്ങ് കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ കർത്താവിന്റെ ഒരു മെസ്സേജ് കിട്ടിയെന്നതായിരുന്നു. ഉള്ളി തന്നെ പറഞ്ഞു, ഈശോ പറഞ്ഞു, നോ നോ നോ, യു ഹാവ് ടു ഗോ ബാക്ക് ആൻഡ് ഫേസ് ദാറ്റ് ചലഞ്ച്. ഹല്ലേലൂയ. നമ്മുടെ ഈ ഒരു പ്രയർ മീറ്റിങ്ങിനകത്ത് ഈശോയുടെ വലിയ സ്നേഹത്തിൽ നമ്മൾ നിറയപ്പെടും. ഈ സ്നേഹത്തിൽ നിറയപ്പെട്ടിട്ട് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ചലഞ്ച് അവിടെ നിൽക്കുന്നുണ്ട്. ആ ചലഞ്ചിനകത്ത് ഈ സ്നേഹമുള്ള അപ്പന്റെ കൂടെ ആ ചലഞ്ചിനെ നമ്മൾ ഇൻഡിവിജ്വലി ഫേസ് ചെയ്യുക. ഇൻഡിവിജ്വലി നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്യുമ്പോൾ, ഓരോ ചലഞ്ചിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ക്രിസ്തു പുറത്തോട്ട് വരികയാണ്. ആ തികഞ്ഞ സ്നേഹം, ആ പെർഫെക്റ്റ് ലവ്, ഈ പ്രഷേഴ്സ് ഒക്കെ റിലീസ് ചെയ്യുന്ന ആ ഒരു ഫിയറിനെ മുഴുവൻ കൺസ്യൂം ചെയ്ത് എടുത്തോണ്ടു. ഇപ്പൊ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരു ഫിയർ, അല്ലെങ്കിൽ യോ എന്താകും അടുത്ത ദിവസം, ഞാൻ എങ്ങനെ ആ സാഹചര്യത്തെ ഫേസ് ചെയ്യും. അപ്പോൾ യേശുവിന്റെ സ്നേഹം തരുന്ന ആ ഒരു സമാശ്വാസം ആ ഫിയറിനെ മുഴുവനും കൺസ്യൂം ചെയ്ത് എടുത്തോണ്ട് പോകും. ചിലപ്പോൾ നാളെ രാവിലെ ബ്ലേഡിന് പൈസ എടുത്തവർക്ക്, പൈസ മേടിച്ചവർക്ക് തിരിച്ചു കൊടുക്കാൻ കൈ പൈസ ഇല്ലാത്ത അവസരമായിരിക്കും. പക്ഷെ നമുക്കറിയാമല്ലോ എങ്ങനെയാ കർത്താവ് അതിനകത്ത് ഇടപെടാൻ പോകുന്നത്. പക്ഷെ അതിനകത്തോട്ട് നമ്മൾ ഈ കർത്താവിന്റെ സ്നേഹത്തെ ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കർത്താവ് നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ആ സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഗ്രേസ് നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ഞാൻ പണ്ട് എൻ്റെ ഫാദറിന്റെ ബിസിനസ്സിനകത്ത് ഒരുപാട് ഇഷ്യൂസ് വന്ന സമയത്ത് അന്ന് ഈ പലിശക്ക് അദ്ദേഹം പപ്പ കുറച്ച് പൈസ എടുത്തത്. അപ്പൊ പൈസ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ട് വന്ന സാഹചര്യം വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വല്ലാത്ത വറിയ. കാരണം ഇന്നത്തെ പോലെ അല്ല, അന്നൊക്കെ പറഞ്ഞ വീട്ടിലൊക്കെ ആൾക്കാർ ബഹളം വെച്ചോണ്ട് വരും. അപ്പം ഒരു ദിവസം ഇങ്ങനെ വൈകിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിനോട് ഷെയർ ചെയ്ത് ഈ വചന കിട്ടി. തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കും. പപ്പ എന്നോട് ചോദിച്ചു, സ്നേഹവും നാളെ പൈസ അടയ്ക്കുന്നതും തമ്മിലുള്ള ബന്ധം തന്നെ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കും, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. ഞാൻ ആ കാര്യത്തെക്കുറിച്ചുള്ള കാര്യം അങ്ങ് മറന്നിട്ട്, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അങ്ങ് റൂട്ടഡാണ്. ആ സ്നേഹത്തിൽ കർത്താവ് നമ്മളെ പിടിച്ചു നിർത്തും. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് റൂട്ടഡ് ഇൻ ഇറ്റ്. അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ എനിക്കും വലിയ ബോധ്യമില്ല, പക്ഷെ എന്തോ ഒരു ബോധ്യം തമ്പുരാൻ തന്നു. പ്രാർത്ഥനക്കിടയിൽ ഞങ്ങൾ ഒരുമിച്ച്, കുടുംബ പ്രാർത്ഥനക്കിടയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, തമ്പുരാനെ നാളെ വലിയൊരു പ്രശ്നം നിൽക്കുവാണല്ലോ, ഇതിനെ നേരിടാനുള്ള കരുത്തില്ല, മാനുഷികമായിട്ട് കരുത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നു, തന്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ ഈ കർത്താവിന്റെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കണം. ഈ ജീവിക്കുവാൻ അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു. കർത്താവ് അവിടുത്തെ സ്നേഹത്തിൽ ഞങ്ങൾ വിശ്രമിക്കുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഈ പുള്ളി, അതായത് പൈസ മേടിക്കാൻ വരുന്ന ആൾ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്ക് അത്യാവശ്യമായിട്ട് ബാംഗ്ലൂർ വരാൻ പോകണം, എന്തോ ഒരു കാര്യം വന്നു, അതുകൊണ്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞ വരത്തുള്ളൂ, വന്നപ്പോൾ ഇനി വരുമ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റിൽ ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അതൊരു ദൈവത്തിന് ഇടപെടലേ.
അവൻ പപ്പ എന്നോട് പറഞ്ഞു, അയ്യോ ദൈവം ഇടപെട്ടതാണല്ലോ മോനെ, അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അപ്പൊ ഇത് ഇതൊരു സിമ്പിൾ കാര്യമായിട്ട് തോന്നുന്നു, ഇത് സിമ്പിൾ കാര്യമല്ല. നമ്മുടെ ജീവിതത്തില് ദൈവം ഇടപെടുന്ന വ്യത്യസ്തമായ സാഹചര്യം നമുക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത് സിമ്പിൾ അല്ല. ദൈവത്തിന്റെ നമ്മളോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിന്റെ പ്രദർശനമാണ്. സോ അവർ ലൈഫ് ബിക്കംസ് എ കളക്ഷൻ ഓഫ് ഓൾ ദീസ് എക്സ്പീരിയൻസ്. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു 500 ബുക്ക് എഴുതാനുള്ള എക്സ്പീരിയൻസ്. അപ്പൊ ഇതുപോലത്തെ കളക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ പ്രദാനം ചെയ്യുകയാണ്. അപ്പൊ നമ്മള് എങ്ങനെ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യത്തിൽ ഓർക്ക്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഹി ലവ്സ് മീ പേഴ്സണലി. അതാണ് നമ്മുടെ റൂട്ട്. നമ്മുടെ റൂട്ട് എന്താ? കർത്താവിന്റെ ഈ സ്നേഹമാണ്. ഈ സ്നേഹം, അവൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യമാണ് നമ്മുടെ റൂട്ട്. അത് എന്നിട്ട് 11-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഇപ്രകാരം സ്നേഹിച്ചെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രഷർഫുൾ ആയ ജീവിത സാഹചര്യത്തില് നമ്മൾ അറിയേണ്ടത് ഏറ്റവും വലിയ സത്യം എന്താ? ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു. രണ്ട് കാര്യ, സൂപ്പർനാച്ചുറലായ സർവശക്തനായ ദൈവത്തിൽ നാം വസിക്കുന്നു, ആ ദൈവം നമ്മുടെ ഉള്ളിലും വസിക്കുന്നു. സോ നാളെ രാവിലെ ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നിപ്പോ ഈ ഒരു വൈകിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ, ആ സാഹചര്യം നമുക്ക് മാനുഷികമായിട്ട് ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു തിരിച്ചറിവിനകത്ത് നമ്മൾ ഇന്ന് ഉറയ്ക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും. ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. അറിയുക. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു തിരിച്ചറിവിനകത്ത് ഉറയ്ക്കുമ്പോൾ, ആ തിരിച്ചറിവിനകത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിന്റെ സ്നേഹം ഈ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ പോലെ പൊട്ടി പുറപ്പെടുന്നത്. ആണ് യോഹനൻ 7:38 ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ പൊട്ടി പുറപ്പെടും. ജോലി സംബന്ധമായ വലിയ പ്രശ്നം നിൽക്കുമ്പോൾ, കടബാധ നിൽക്കുമ്പോൾ, ബ്ലേഡുകാർക്ക് പൈസ കൊടുക്കാൻ നിൽക്കുമ്പോൾ, ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാതെ, ഫീസ് കൊടുക്കാൻ സ്കൂളിലും കോളേജിലും പഠിക്കാൻ ഫീസ് കൊടുക്കാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ, വലിയ ക്രൈസിസിനകത്തുകൂടെ പോകുന്ന സമയത്ത്, നമ്മുടെ മനസ്സിൽ 100 ചിന്തകൾക്കകത്ത് ഈ പ്രഷർ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇതിനകത്ത് കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ ഉള്ളിലാണ് നാം എന്ന് തിരിച്ചറിവിൽ ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു, അതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും ആണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ സ്പിരിറ്റിലെ തന്നെ ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന തന്നെ ഹോളി സ്പിരിറ്റ് നമ്മളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനത്തിന്റെ യാഥാർത്ഥ്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ, നമ്മൾ നമ്മുടെ മനസ്സിനെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ വഴി നടത്തും. ആ ഒരു ജേർണിയില് നമ്മുടെ ഇന്നർ മാൻ റെസ്റ്റിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇന്നർ സ്പിരിറ്റ് മാൻ, അതായത് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ, അകത്തെ മനുഷ്യൻ വിശ്രമത്തിനകത്തോട്ട് കടക്കുക. എക്സ്റ്റേണൽ മാന് പ്രശ്നമുണ്ട്, ഇന്നർ മാന് വിശ്രമത്തിലാണ്. ഓക്കെ, എക്സ്റ്റേണൽ മാനില് പുറത്തെ മനുഷ്യനില് പ്രശ്നം നിൽക്കുന്നു, അകത്തെ മനുഷ്യൻ വിശ്രമത്തിലാണ്. പുറത്തെ മനുഷ്യൻ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നു, എന്നാൽ അകമയുള്ള മനുഷ്യൻ ഇറ്റേണൽ റെസ്റ്റിനകത്ത് നിൽക്കുകയാണ്. ഈ ഇറ്റേണൽ റെസ്റ്റിനകത്ത് നിൽക്കുന്ന ആ വ്യക്തി, അതായത് ഈ ഒരു ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി കർത്താവേ, ഈ ഒരു ശക്തിയെ ഞാൻ മുറുകെ പിടിക്കുന്നു, എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ, ദ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ കം ഔട്ട് ഓഫ് യു. നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. ഈ അരുവികൾ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലേക്കും വ്യാപരിക്കുക. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആരോ ഒരാള് കർത്താവ് ഇങ്ങനെ ഒരു കാര്യം ബോധ്യമുള്ളിൽ തരുന്നുണ്ട്. അതായത് കുരിശ് വരയ്ക്കാൻ നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് മക്കള് കിടന്ന് ഭയങ്കര ബഹളം വെക്കുക, അവര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിച്ചിട്ട് എന്തോന്ന് കിട്ടി, മമ്മി കുറച്ചുനാളായാലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്.
ഇങ്ങനെ പ്രാർത്ഥന 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 എന്നൊക്കെ പറഞ്ഞു പോയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ച് ഇടയ്ക്ക് അവർ എഴുന്നേറ്റ് പോകുന്നു. ഭയങ്കര അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യം. പക്ഷെ ഈ സ്ട്രീംസ് ഓഫ് ലിവിങ് വാട്ടർ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പോൾ അവരെ പറഞ്ഞു നന്നാക്കുമല്ല, അവരെ സ്നേഹത്തിലൂടെ അവരെ കറക്റ്റ് ചെയ്യുവാൻ, അവരെ ശുശ്രൂഷ, അവർക്ക് വേണ്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങനെ ആ ഒരു സ്ട്രീംസ് ഓഫ് ലിവിങ് വാട്ടർ, ആ പരിശുദ്ധാത്മാവിന്റെ സ്ട്രീംസ് നിങ്ങളിലൂടെ ആ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു കാര്യം നമ്മുടെ ഇടവകയില്, നമ്മുടെ ശുശ്രൂഷ മേഖലകളില്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ മിനിസ്ട്രി. ദിസ് ഈസ് അവർ മിനിസ്ട്രി. നമുക്ക് എല്ലാവർക്കും ഉള്ള ശുശ്രൂഷ ഈ ഒരു കാര്യത്തെ വെളിപ്പെടുത്തും. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഒരു ഒരു സൈബർ നല്ല ടോക്ക് കൊടുക്കുമ്പോഴത്തേക്ക്, ഓ സൈബറിന്റെ ജീവിതത്തിലൊന്നും ഒരു കുഴപ്പമില്ല, എവറിത്തിങ് ഇസ് ഗോയിങ് ഓൾ റൈറ്റ്, ദാറ്റ്സ് വൈ ഹി സ്പീക്കിംഗ് ലൈക്ക് ദിസ്. ഡോക്ടറുകൾ എന്ത് സ്ട്രോങ് ആയിട്ടാ മെസ്സേജ് പറയുന്നത്, ഓ ഡോക്ടറുകൾ വളരെ കംഫർട്ട് സോണിൽ ഇരുന്നാണെന്നുള്ള ചിന്ത നമുക്ക് തോന്നുക, കേൾക്കുന്നവർക്ക് തോന്നും. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എവ്രി വൺ ഹാസ് ദെയർ ഓൺ ചലഞ്ചസ്. ബട്ട് അതിനകത്ത് ഈ യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഏത് യാഥാർത്ഥ്യമാ? കുരിശിൽ യേശു നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. അവന്റെ സ്നേഹം എവറി സിംഗിൾ മൊമെന്റ് നമുക്ക് വേണ്ടി, ആ സ്നേഹത്തിന്റെ പ്രകാശത്തിന്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. സങ്കീർത്തനം 36 ഇപ്രകാരം, അവിടുത്തെ അങ്ങയുടെ പ്രകാശമാണ് ഞങ്ങളുടെ പ്രകാശം. കർത്താവിന്റെ ഈ സ്നേഹമാണ് നമ്മളെ മുൻപോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം തന്റെ ആത്മാവിലും, ദൈവം തന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു എന്ന് നാം അറിയുന്നു. പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനെ അയച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവരിൽ ദൈവം വസിക്കുന്നു, അവൻ ദൈവത്തിലും വസിക്കുന്നു. എല്ലാവരും ഏറ്റുപറയുന്നില്ലേ യേശു ദൈവപുത്രനാണെന്ന്? യേശു ദൈവപുത്രനാണെന്ന് ഏറ്റുപറയുന്നവനിൽ ദൈവം വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും നാം അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കാം, പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തലവേദനയായിരിക്കാം, വല്ലാത്ത വീർപ്പുമുട്ടലിലൂടെ കടന്നു പോകുമായിരിക്കും. പക്ഷെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം നീ വചനകേൾവിയിലൂടെ, നീ കേൾക്കുമ്പോൾ, നീ അറിയുമ്പോൾ, ബി കോൺഫിഡൻ്റ് ഓഫ് വൺ തിങ് ലോർഡ് നോസ് ദാറ്റ് യു ആർ ഇൻ ദിസ് സിറ്റുവേഷൻ. ഒരിക്കലും ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആന്റി ആശുപത്രിയിൽ ഇങ്ങനെ വല്ലാത്ത പ്രശ്നത്തോടെ കടന്നു പോകും, ബ്രദറെ ദൈവം എന്നോട് ദേഷ്യത്തിലാണോ എന്നെ? ആന്റി അങ്ങനെ പറയാൻ കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആന്റി ആശുപത്രി വല്ലാത്ത പ്രശ്നത്തിനകത്ത് നിൽക്കുക, വീട്ടിലുള്ള ഒരാൾ ഹോസ്പിറ്റലാണ്, അവരെ നോക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്യണം, ഒത്തിരി കാര്യങ്ങളില്ലേ. വന്ന് ഈശോ, ഞാൻ ഈശോ ആന്റിയോട് ആന്റിക്ക് കൊടുത്ത് ആന്റിയോട് ഞാൻ പറഞ്ഞു, ഈശോ ആന്റി ഈ ഒരു സാഹചര്യത്തിനകത്ത് ഈശോയ്ക്ക് പറയാനുള്ള കാര്യം ഇതാണ്, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, യു ആർ ഡൂയിങ് എ എക്സലന്റ് ജോബ്, യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്, വണ്ടർഫുൾ ജോബ്. അവിശ്വസ്തനായ വീണ് 3 കർത്താവിനെ പരസ്യമായി തള്ളിക്കളഞ്ഞ പത്രോസിനെ തന്നെ തെരഞ്ഞെടുത്ത് എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ്. സൊ വെൻ യു ഗോ ത്രൂ തിങ്സ് ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് ഹി ഈസ് അഗെയിൻസ്റ്റ് യു, ഹി ഓൾവേസ് സെയിങ് പോസിറ്റീവ് തിങ്സ് അബൌട്ട് യു. നിന്നെക്കുറിച്ച് ഏറ്റവും അധികം പോസിറ്റീവ് എക്സ്പെക്ടേഷനും പോസിറ്റീവായിട്ടുള്ള നമ്മളെക്കുറിച്ച് ഏറ്റവും അധികം നമ്മളെ നമ്മുടെ ബെസ്റ്റ് കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ പോസിറ്റിവിറ്റി കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ലൈഫിനെ ബെറ്റർ ആകാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ലൈഫ് എല്ലാ മേഖലയിലും അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ കർത്താവ് ഈശോ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് തന്നെയാണ് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. അപ്പം നമ്മൾ അതിനെ 17 വാക്യത്തിൽ, 1 യോഹന്നാൻ 4:17 വരെ നമ്മൾ കാണുന്നു, വിധി ദിനത്തിൽ നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിന് സ്നേഹം നമ്മിൽ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ദൈവത്തിന് നമ്മോടുള്ള ആ സ്നേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണത ഇന്ന് നമുക്ക് വചന കേൾവിയിലൂടെ നമുക്ക് പിടികിട്ടുമോ? ഈ ഒരു സ്നേഹം എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ആ തിരിച്ചറിവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ ഏത് സാഹചര്യത്തെയും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. അതിനോട് തൊട്ട് താഴെ പറയുകയാണ്, എന്തെന്നാൽ ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അത് നമ്മുടെ സെൽഫ് എഫോർട്ട് കൊണ്ടോ നമ്മുടെ സ്ട്രെങ്ത് കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ട് അറ്റൈൻ ചെയ്തോന്നല്ല, കർത്താവ് തൻ്റെ കരുണയാൽ, അവിടുത്തെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, വിശ്വാസം മൂലം കൃപയാലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കൃപയാൽ ഇന്ന് നാം ഓരോരുത്തരും യേശുവിനെ പോലെ
ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരിക്കും ഈ ദിവസങ്ങളിൽ, വല്ലാത്ത വിഷമത്തിലൂടെ കടന്നു പോകുമായിരിക്കും. പക്ഷെ കർത്താവിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതിന്റെ തെളിവായി അവിടുന്ന് ആ സ്നേഹമാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിനകത്തോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ, ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. അവനെ പോലെ ആകുവായിരിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്, അവനെ പോലെ ആയേനെ എന്നല്ല എഴുതിയിരിക്കുന്നത്, അവനെ പോലെ ആയിരിക്കുന്നു. അല്ലെ, ഒന്നുകൂടെ വായിച്ചേ, ഒന്ന് യോഹന്നാൻ 4:17. ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അത് എപ്രകാരമാണ്? കർത്താവിന്റെ സ്നേഹത്തിലൂടെ. ആ സ്നേഹമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് നോട്ട് അസ്, ഇറ്റ്സ് ഹിസ് ലവ്. ഇറ്റ്സ് ഹിസ് ലവ്. ആ സ്നേഹം നമ്മളെ പിടിച്ചു, ആ സ്നേഹം നമ്മളെ ഇന്നും പിടിച്ചു നിർത്തുന്നു. സോ മൈ ക്വസ്റ്റ്യൻ ഫോർ യു, ഈശോയ്ക്ക് ഏതെങ്കിലും രോഗാവസ്ഥ ഉണ്ടായിരുന്നു? ഈശോയ്ക്ക് ഏതെങ്കിലും ഭാരങ്ങൾ ഉണ്ടായിരുന്നു? ഈശോയ്ക്ക് ഇപ്പൊ നിങ്ങളുടെ തലയിൽ ഒരു വേദന ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്ക് ചിന്തിക്കണം, ഈശോയ്ക്ക് എന്തെങ്കിലും വേദനയുണ്ടോ? ജീസസ് ഈസ് ഫുൾ ഓഫ് എന്താ പറയുക, ഒരു 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 കംപ്ലീറ്റ്നെസ് ആണ് അല്ലെ. എല്ലാ മേഖലകളുടെയും ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ ഹിം. അതാണ് കൊളോസോസുകാരുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ ഹിം. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും യേശുവിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ആധിപത്യങ്ങളെയും അധികാരങ്ങളുടെ ശിരസ്സായ അവനിലാണ് നമ്മൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. ആ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നവനിൽ, ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും കൺഫസ് ചെയ്യണം, ഇന്ന് ശരീരത്തിൽ രോഗാവസ്ഥ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈശോയെ പോലെ ആയിരിക്കുന്നത്. ഈശോയിൽ ഈ രോഗാവസ്ഥയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈശോയ്ക്ക് ഈ അസ്വസ്ഥത, ഈശോയിൽ ഈ അസ്വസ്ഥത ഇല്ല. ഈശോയിൽ ഈ ഈ പ്രശ്നമില്ല. ഈശോയിലുള്ളത് സമാധാനമാണ്. ഈശോയിലുള്ളത് നീതിയാണ്. ഈശോയിലുള്ളത് സന്തോഷമാണ്. ഈശോയിലുള്ളത് സൗഖ്യമാണ്. ഈശോയിലുള്ളത് അനുഗ്രഹമാണ്. ഈശോയിലുള്ളത് മുഴുവനും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചതാണ്. ഈ സോറിയാസിന് എൻ്റെ ശരീരത്തിൽ നൽകുവാൻ പറ്റത്തില്ല. ഈ കാലിൻ്റെ ബുദ്ധിമുട്ടിന്, എൻ്റെ തലയുടെ ഈ വേദനയ്ക്ക്, തലമുറകളില്ലാത്ത ഈ അവസ്ഥയ്ക്ക്, എൻ്റെ ബാക്കിൻ്റെ പെയിനിന്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നത്തിനും എൻ്റെ ജീവിതത്തിൽ തുടരാനുള്ള ലീഗൽ റൈറ്റ് ഇല്ല. ബിക്കോസ് ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. തുടരാനുള്ള റൈറ്റ് ഇല്ല. തുടരാനുള്ള റൈറ്റ് ഇല്ല. നോ റൈറ്റ്. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. ദെൻ വൈ ദർ ഇസ് ഡിലേ? രണ്ട് കാര്യമാണ്. ഈശോയുടെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാനും നമ്മുടെ ഉള്ളിലെ ക്രിസ്തു പുറത്തോട്ട് വരാനും. ഹല്ലേലൂയ. സോ ദെർ ഇസ് ഓൺലി ഹോപ്പ്. ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് പ്രതീക്ഷ മാത്രമാണ് സൗരങ്ങളുള്ളത്. ലോകത്ത് പ്രതീക്ഷയില്ല. നമ്മുടെ ലോകത്തോട് നോക്കുമ്പോഴത്തേക്കും സർക്കംസ്റ്റാൻസസ് മുഴുവൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. വേൾഡ് ഒരു ഡിഫോൾട്ട്, അതായത് വേൾഡിന്റെ ഒരു ഡിഫോൾട്ട് മോഡ് തന്നെ ഇപ്പൊ നെഗറ്റീവ്. എല്ലാം നെഗറ്റീവ് ന്യൂസാണ് നമുക്ക് കേൾക്കുന്നത്. ബട്ട് വെൻ യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ഹാവ് ഫുൾ ഓഫ് അഷുറൻസ്, ഫുൾ ഓഫ് ഹോപ്പ്, ഫുൾ ഓഫ് ജോയ്. സന്തോഷം, സമാധാനം, സ്വസ്ഥത, നീതി എല്ലാം ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. ഈ ലോകത്തിൽ തന്നെ നാം അവനെ പോലെ ആയിരിക്കുന്നു. 18-ാം വാക്യത്തിൽ പറയുന്നു, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. അപ്പോൾ ഈ മിസ്റ്ററി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഈശോയുടെ ഈ സ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ദൈവമേ, എനിക്ക് കുറവുണ്ടല്ലോ, എനിക്ക് ഇടയ്ക്ക് വീഴ്ച പറ്റുന്നല്ലോ, അങ്ങനെയുള്ള ചിന്ത മനസ്സിലോട്ട് വരുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ അവന്റെ ആ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. ആ പൂർണമായ സ്നേഹം നമ്മുടെ ഭയത്തെ ബഹിഷ്കരിക്കുക. ആ ഭയം ബഹിഷ്കരിക്കപ്പെടുമ്പോൾ നമ്മുടെ സാഹചര്യം, ഏത് സാഹചര്യമാണോ അതിനെ നമുക്ക് ഫേസ് ചെയ്യാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോ നമുക്ക് പ്രദാനം ചെയ്യുക. ആ ഉള്ളിലിരിക്കുന്ന ഈശോ പറയുന്നുണ്ട്, മോനെ, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, ഗോ അഹെഡ്, ഐ ആം വിത്ത് യു. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഈ പ്രഷർ വരുമ്പോൾ, പത്രോസ് വീണു പോലെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ വരുന്നു, വീഴ്ച വരുന്നു, ഉള്ളിലിരിക്കുന്ന ഈശോ വന്നു, ദർ ഫോർ ദർ ഷാൽ നോ കണ്ടംനേഷൻ
ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. ഐ ആം വിത്ത് യു, എന്റെ സ്നേഹം നിനക്ക് വേണ്ടിയുണ്ട്. ഈ സ്നേഹത്തിന്റെ സമാശ്വാസത്തിനകത്ത് നമ്മൾ പ്രവേശിച്ച് മുൻപോട്ട് ജീവിക്കുമ്പോൾ, ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുമ്പോൾ, എവ്രി സിംഗിൾ ഡേ അവർ ലൈഫ് വിൽ ബിക്കം ബ്രൈറ്റർ, സ്ട്രോങ്ങർ, പവർഫുൾ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിളിലൂടെ പോകുന്ന, ചിലപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വണ്ടി മുഴുവനും ഈശോയുടെ ഈ സാന്നിധ്യം വന്നങ്ങ് നിറയപ്പെടുമ്പോൾ, യു ഫീൽ എ ഗോഡ്, ദിസ് ഇസ് സോ അമേസിങ്, വാട്ട് എ വണ്ടർഫുൾ ലൈഫ് ഇസ് ദിസ്. ഈ സാഹചര്യങ്ങളൊക്കെ അവിടെ നിൽക്കുമ്പോൾ എന്നെ കർത്താവ് നീ വേറൊരു ലോകത്തേക്ക്, നിന്റെ ആ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഈ സമയത്ത്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് നിന്നെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഡ്രൈവ് ചെയ്യുമ്പോൾ, പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ, വീട്ടിൽ കുരിശ് വരയ്ക്കുമ്പോൾ, നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഈ കർത്താവുമായിട്ടൊരു ഡീപ്പർ ഫെലോഷിപ്പിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുവരിക. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഈ വചനകേൾവിയിലൂടെ തമ്പുരാന്റെ അപരിമേയമായ കരുണ നമ്മളെ സ്പർശിക്കുന്നു. കഴിഞ്ഞ 10-200 ദിവസങ്ങളായിട്ട് ദൈവത്തിന് വലിയ അഭിഷേകം ഈ കൂട്ടായ്മ മുൻപോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില സമയത്ത് ഗീവപ്പ് ചെയ്യുന്ന സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത്. എല്ലാം എന്റെ കർത്താവ് ഞാൻ മടുത്തു എന്ന് പറയുന്ന സാഹചര്യത്തിലായിരിക്കും. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് പണിതുയർത്തുക. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ ഗ്രേസ് കമ്മിറ്റിയുടെ സൂം പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, അന്ന് ഞാൻ വേറൊരു കൂട്ടായ്മയുടെ അമേരിക്കയുടെ യൂറോപ്പിന്റെ റീജിയണൽ കോർഡിനേറ്ററായി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പ്രഷേഴ്സ്, ഇപ്പോഴും ശുശ്രൂഷകളാണ്, മീറ്റിങ്ങുകളാണ്, 100 തരത്തിലുള്ള കമ്മിറ്റ്മെന്റ്, അത് ഇതൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പൊ അതിനിടയിൽ നിന്ന് ഞാൻ ഒരു ഒക്ടോബർ മാസം കർത്താവിന്, കർത്താവേ ടു മച്ച്, അതിനിടയ്ക്ക് ഒരുപാട് സ്ട്രഗിൾസും വിഷയങ്ങളും ഒക്കെ നിൽക്കുക. ഈശോയുടെ ഒരു നിയോഗം പോലെ ഞാൻ കർത്താവിന്, കർത്താവെ എനിക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ലോർഡ്, ഐ ഡോ നോ ഹൗ ടു ഗോ അഹെഡ് ഇൻ ദിസ് മിനിസ്ട്രി, ഇൻ ദിസ് മിഷൻ ഫീൽഡ്. Too many struggles, politics, so many things are there. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് കർത്താവിന് വലിയൊരു സമാശ്വാസം കടന്നു വന്നു. എന്നിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ വാസ്തവത്തിൽ എല്ലാത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് ഒന്ന് പീസ്ഫുൾ ആയിട്ട് കുറെ നാള് മിനിസ്ട്രിയിൽ നിന്നല്ല ശുശ്രൂഷയൊക്കെ നിന്ന് മാറി നിന്ന്, ദൈവമേ ഇനി വല്ല ആഫ്രിക്കയിലോ വേറെ എവിടെയെങ്കിലും കർത്താവെ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറി നിൽക്കാൻ തുടങ്ങുന്ന ഒരു ദിവസം എൻ്റെ ഡ്യൂട്ടി ടൈമിലാണ് സൈബ് ബ്രദറിനെ വിളിക്കുന്നത്. സൈബർ വിളിച്ചിട്ട് പറഞ്ഞു, അനിഷ്പദറെ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, അതിന് കാരണം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ വാട്ട് ഷുഡ് ഐ ഡു. ബട്ട് ദ മൊമെന്റ് വെൻ ഹി കോൾസ് മീ, ഐ കുഡ് ഫീൽ ദാറ്റ് ഈശോയുടെ ഭയങ്കരമായ മഹത്വം, കർത്താവിന്റെ വലിയ സമാശ്വാസം ആ സ്ഥലത്ത് ഇറങ്ങി വന്ന് വെളിപ്പെട്ടു. അപ്പൊ ആ സമാശ്വാസം അങ്ങ് വെളിപ്പെടുന്ന സമയത്ത് നമ്മുടെ ഭാരം മുഴുവൻ വിട്ടുപോകാം. അതിന് ഭാരങ്ങളില്ല, മിനിസ്ട്രിയുടെ ഭാരങ്ങളില്ല, കുടുംബജീവിതത്തിന്റെ ഭാരങ്ങളില്ല, ജോലി സ്ഥലത്തെ ഭാരങ്ങളില്ല, ഭാരങ്ങളെല്ലാം പോവാ യേശുവിന്റെ സമാശ്വാസം ലഭിക്കുന്ന നിമിഷം. ആ സമാശ്വാസമാണ് നമ്മളെ മുൻപോട്ട് പോകാൻ ശക്തിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓർക്കണം, ദൈവമേ 99-ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ചെയ്ത് ഞാൻ എപ്പോഴും ഓർക്കുന്നു, അന്നത്തെ ദിവസം അന്ന് പ്രാർത്ഥിക്കുന്നത് കറക്റ്റ് 100 ദിവസമായല്ലോ ദൈവമേ വഴി നടത്തുന്നു അല്ലെ. ഇപ്പൊ ഇന്ന് 200, നാളെ 200 ദിവസം ആവുക. ഈ 200 ദിവസം ദൈവം വഴി നടത്തി, എത്ര എത്ര ദിവസങ്ങൾ, എത്ര എത്ര സാഹചര്യങ്ങളിലൂടെ കർത്താവിന്റെ ഈ സ്നേഹം നമ്മളെ പിടിച്ചു മുൻപോട്ട് കൊണ്ടുപോയി. ഇതിൽ പലർക്കും 10 ദിവസം പോലും ഇനി എങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ, ഇനി ജീവിച്ചിരിക്കുമെന്ന് പോലും അറിയാൻ മേലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് തമ്പുരാൻ തന്റെ സ്നേഹത്തിലൂടെ ആയുസ്സും ആരോഗ്യവും നൽകി, സൗഖ്യം നൽകി, വിടുതൽ നൽകി, സൂപ്പർ നാച്ചുറൽ ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകല്ലേ. ആ കർത്താവിന് നമുക്ക് കണ്ണടച്ച് കർത്താവ് മുൻപ് നിൽക്കുന്ന കണ്ടോണ്ട് കെട്ടിപ്പിടിച്ച ഒരു ചക്കരമ കൊടുത്ത് എല്ലാവരും കൊടുത്തേ. ഈശോ മുമ്പിൽ നിൽക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിച്ചവൻ, നാം അവിടുത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. നിനക്കും എനിക്കും വേണ്ടി അവിടുന്ന് പാപപരിഹാര ബലിയായി തീർന്നു. ഇന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വി ആർ ഇൻ ദിസ് വേൾഡ് ആസ് ഹീസ്, കർത്താവിനെ പോലെ, അവനെ പോലെ നാമും ഈ ഭൂമിയിലായിരിക്കുന്നു. നല്ല ഈശോയെ, ഈ ഒരു മണിക്കൂറിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കഴിഞ്ഞ 199 എപ്പിസോഡുകൾ, 200-ഓളം ദിവസങ്ങൾ, കഴിഞ്ഞൊരു വർഷം അവിടുന്ന് ഈ കൂട്ടായ്മയിലൂടെ ഒഴുകിയ, അവിടുന്ന് അയച്ച അവിടുത്തെ ആ സ്നേഹത്തിനായി, കരുണയ്ക്കായി, അനേകായിരങ്ങളെ അവിടുന്ന് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നതിനായി കർത്താവെ നന്ദി പറയുന്നു. ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഇന്ന് ദിവസം. തമ്പുരാനെ, ഞങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗാവസ്ഥയ്ക്കും നിൽക്കുവാൻ സാധിക്കത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഒരു തടസ്സങ്ങൾക്കും
ഞങ്ങൾക്ക് വേലങ്കതടിയാകാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കാരണം ഞങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണതയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഈശോയെ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് കമ്മ്യൂണിറ്റിനെ ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹം ലോകമെങ്ങും എത്തിക്കുന്നതിന് വേണ്ടി കർത്താവെ അവിടുന്ന് തെരഞ്ഞെടുത്ത ഈ കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ സ്നേഹം ലോകമെങ്ങും എത്തിക്കുന്നതിനായി കർത്താവെ ഇതിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രത്യേകമായ സൈദ് ബ്രദറിനെയും ഡോക്ടറുകളെയും ജോസ് ബ്രദറിനെയും സോബ്രദറിനെ ഒക്കെ സമർപ്പിക്കുന്നു. എല്ലാ ദൈവമക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ ഞങ്ങൾ ഓരോരുത്തരിലൂടെയും അവിടുത്തെ സ്നേഹം, അവിടുത്തെ സ്നേഹത്തിന്റെ ആ ആഴങ്ങൾ വിഷമിക്കുന്ന വേദനിക്കുന്ന മക്കളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ വിവിധ ജീവിത അന്തസ്സുകളെ ജീവിത മേഖലകളെ അവിടുന്ന് ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വലിയ ദൈവിക സമാധാനം കർത്താവ് ഇന്ന് ഇന്ന് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവിക സമാശ്വാസം, ഞങ്ങളുടെ ശരീരത്തിലുള്ള അസ്വസ്ഥതകളെല്ലാം ഈ നിമിഷം തന്നെ എടുത്തു മാറ്റി പൂർണമായ ഒരു വലിയ സമാശ്വാസം, പൂർണമായ ആ സൗഖ്യം അങ്ങയുടെ ശരീരത്തിൽ രോഗമില്ല, അങ്ങയുടെ ശരീരത്തിൽ ഒന്നിനു നിൽക്കുവാൻ പറ്റത്തില്ല, ആ ഒരു പൂർണത ഇപ്പോൾ ഞങ്ങളുടെ ശരീരത്തിലും വെളിപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുന്നു. യേശുവേ ഒരിക്കൽ കൂടി ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപയുടെ ആ നിറവിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുമാറാകണമേ. തിരുപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അമ്മയ്ക്കും ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്.